സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സൈബർ അറ്റാക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ. താരത്തിന്റെ മാളികപ്പുറം എന്ന ചിത്രം വൻ ഹിറ്റായിരുന്നു. ഈ ഹിറ്റ് ചിത്രത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദനെതിരെ വിവാദങ്ങൾ പുകഞ്ഞു പൊന്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു യൂട്യൂബർ ഉണ്ണി മുകുന്ദനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ റെക്കോർഡ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇതിനെതിരെ തുടങ്ങിയ ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ണി മുകുന്ദൻ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞതാണ്. ഉണ്ണി മുകുന്ദൻ ഒരു ബി ജെ പി കാരൻ എന്ന നിലയിൽ തന്നെയാണ് മറ്റു പാർട്ടിയിലെ ആളുകളും അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ശക്തി കൂടും. ഇപ്പോഴത്തെ ഉണ്ണി മുകുന്ദൻ മറ്റൊരു വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പണ്ട് മോദിയോടൊപ്പം ആകാശത്ത് പട്ടം പറത്തിയിരുന്നു എന്നതാണ്. എന്നാൽ ആ പട്ടം പറത്തിയതിന് തെളിവൊന്നുമില്ല എന്നും അദ്ദേഹം പറയുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പട്ടം പറത്തിയതായി നടൻ ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പ്രമുഖ മലയാളം ചാനലിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് താരം പട്ടം പറത്തിയ കഥ ഇപ്പോൾ ഓർത്തെടുത്തത്. ഉണ്ണി മുകുന്ദന്റെ വാക്കുകളിലേക്ക്, ഗുജറാത്തും കേരളവും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്ത രീതികളാണ് പിന്തുടരുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഇവിടെയുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളിലെയും സാധാരണക്കാർ കൃത്രിമത്വമില്ലാത്തവരാണ്, എളുപ്പം കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ ഗുജറാത്തിൽ വ്യവസായങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കപ്പെടും. കേരളത്തിലെ ആളുകൾ വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്നത് കാരണം അവരെ കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തേണ്ടി വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പങ്കുവച്ച നിമിഷങ്ങളും താരം ഓർത്തെടുത്തിരുന്നു. ആ സംഭവം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെ: മോദിയോട് എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പട്ടം പറത്തിയതൊക്കെ യാഥാർത്ഥ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാകുമെന്നോ ഇത്തരത്തിലൊരു രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നതും നമുക്ക് അന്നറിയില്ലല്ലോ. മോദിയുമായി പട്ടം പറത്തിയതിന് കാണിക്കാൻ എനിക്ക് തെളിവുകളൊന്നുമില്ല. അന്ന് സെൽഫിയൊന്നുമില്ല. ഗണേഷ് മഹോത്സവ സമയത്ത് മോദി വന്ന് എല്ലാ ഉത്സവങ്ങളും വിലയിരുത്തുകയും ഏറ്റവും നല്ല ഗണപതി പ്രതിമ ഉണ്ടാക്കുന്നവർക്ക് സമ്മാനവുമൊക്കെ വന്ന് നൽകുമായിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ആളുകളോട് ഇടപെട്ടിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ പറ്റി നല്ല ഓർമ്മകളുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു.